കൊച്ചിയിലെ ലെസ്സി ഗോഡൌണുകളിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ റെയ്ഡ് തുടരുകയാണ്. സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കായി ശേഖരിച്ചു. സ്ഥാപനത്തിനെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവിടെ ഇപ്പോൾ ഈ കുന്നുംപുറം മിലൺ മന്നൻ റോഡിൽ പ്രവർത്തിക്കുന്ന ഈ ദേശിക്കുബയുടെ ഒരു ബേസ് യൂണിറ്റാണിത്. ഇവിടെ നിന്ന് 40 അവരുടെ യൂണിറ്റിലേക്കാണ് ഈ ലെസ്സി ഇവർ കൊണ്ടുപോകുന്നത്. ഈ സ്ഥാപനത്ത് നിയമാനുസൃതമായിട്ടുള്ള യാതൊരുവിധ ലൈസൻസുകളും ഇല്ല. കോർപ്പറേഷൻ ലൈസൻസോ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസോ സെയിൽ ടാക്സ് രജിസ്ട്രേഷനോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ ഇവിടെ ഈ ലെസ്സിയിൽ ചേർക്കാനായിട്ട് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിലവാരം കുറഞ്ഞതാണ്. അത് പിന്നെ ഡേറ്റ്സിനും മറ്റേ ചോക്ലേറ്റ് ഗ്രാനുൾസിനും അതുപോലെ വാനില പൗഡറിനും ഒന്നും ലേബൽ ഡിക്ലറേഷനോ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്ങോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ നിയമാനുസൃതമായിട്ടുള്ള ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ സ്ഥാപനം ക്ലോസ് ചെയ്ത് മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം. റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങളുമായി അഖില നന്ദകുമാർ ചേരുന്നു. അഖില, കൊച്ചിയിലെ ലെസ്സി ഗോഡൌണുകളിൽ എന്തൊക്കെ ക്രമക്കേടുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? മനു, കൊച്ചി നഗരത്തിലെ 28 കടകളിലേക്ക് ലെസ്സി വിതരണം ചെയ്തിരുന്ന ഇടപ്പള്ളി കുന്നുംപുറത്തെ വിതരണ കേന്ദ്രമാണിപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടിയത്. കോർപ്പറേഷന്റെയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയോ യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് കഴിഞ്ഞ 8 ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഈ ലെസ്സിയിലേക്ക് ഉപയോഗിച്ചിരുന്ന കശുവണ്ടിയിലും ചോക്ലേറ്റ് പൗഡറിലും ഈന്തപ്പഴത്തിലും ഈ മറ്റു സാമഗ്രികളൊന്നും ആവശ്യത്തിനുള്ള ലേബലൊന്നും ഉണ്ടായിരുന്നില്ല. ലെസ്സിയുടെയും ഈ പാക്കറ്റുകളുടെയും സാമ്പിളുകൾ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശികളായ 3 പേരിലാണ് ഈ ഗോഡൌൺ നടത്തിയിരുന്നത്. പർവേസ്, ഷിഹാബ്, അഭിനവ് എന്നിവർ ചേർന്നാണ് ഈ ഗോഡൌൺ നടത്തിയിരുന്നത്. ദേശി കൂപ്പ എന്ന പേരിൽ ഫ്രാഞ്ചൈസികൾ ഇവർ നഗരത്തിലെ ആൾക്കാർക്ക് നൽകിയിരുന്നു. റെഫ്രിജറേറ്ററുകളും മറ്റ് സാമഗ്രികളും ഇതിൽ ഉപയോഗിക്കേണ്ട എല്ലാ വസ്തുക്കളും ഈ ഗോഡൌണിൽ നിന്ന് എത്തിച്ച തരത്തിലായിരുന്നു ക്രമീകരണങ്ങൾ. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാകണം ഇവിടെയെല്ലാം വളരെയധികം ശുദ്ധമാക്കി തന്നെയാണ് ഇട്ടിരുന്നത്. യാതൊരുവിധ വൃത്തിഹീനമായ സാഹചര്യം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കണ്ടെത്താനായില്ല. പക്ഷേ തൊഴിലാളികൾക്ക് ആവശ്യമായ ആരോഗ്യ സർട്ടിഫിക്കറ്റുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ശുദ്ധമായ വെള്ളം ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഈ ഗോഡൌണിലെ അധികൃതർക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഗോഡൌണിലെ പരിശോധനയ്ക്ക് ശേഷം ഈ സമീപത്തെ ലെസ്സി കടകളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കായി ഉച്ചയ്ക്ക് ശേഷം തിരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഈ കടകളിൽ ഏതെല്ലാം തരത്തിലുള്ള വൃത്തിഹീനമായ സാഹചര്യമുണ്ടോ, ക്രമക്കേട് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണോ ഇവിടെ ലെസ്സി ഉണ്ടാക്കിയിരുന്നെന്ന പരിശോധനയാണ്.